اللهم صل على محمد وآل محمد. ഞാൻ പറഞ്ഞതല്ല അല്ലാഹു ജല്ല ജലാലു പറഞ്ഞതാ വലയ്യറല്ലാഹു നഫ്സൻ ഇദാ ജാ അജലുഹാ അല്ലാഹു ജല്ല ജലാലു ഒരു മനുഷ്യന്റെ അജലത്തി കഴിഞ്ഞാൽ പിന്നെ റബ്ബ് പിന്തിപ്പിക്കൂല ദുനിയാവിൽ ഒരു മനുഷ്യൻ ജീവിക്കുമ്പോ അവന്റെ റൂഹ് പിടിക്കാനുള്ള സമയം എത്തുമ്പോ പിന്നെ അല്ലാഹ് പിന്തിപ്പിക്കൂല വരുന്ന സമയത്ത് റബ്ബേ എന്റെ മോളെ കല്യാണം കഴിഞ്ഞിട്ടില്ല റബ്ബേ എന്റെ വീട് പണി കഴിഞ്ഞിട്ടില്ല ഇതുപോലെ ഒരു ഒരു കാരണം അല്ലാഹ് സ്വീകരിക്കൂല െ എനിക്കും നിനക്കും മരണം വരാനുണ്ട് ആ മരണത്തിൽ നിന്നാരും രക്ഷപ്പെടില്ല അതല്ലേ മഹാനായ മുത്തലിബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറാ മുഅ്മിനായ മനുഷ്യ നിന്റെ പാരത്രിക ലോകത്തിലേക്കുള്ള യാത്രയിലെ ആദ്യത്തെ വീടാണ് ഖബർ എന്ന് പറയുന്നത് ആഖിറു സമാനിലെ മക്കളെ ഓ എന്റെ ഉമ്മമാരെ ആ ഖബറിനെ കുറിച്ച് പറയുമ്പോ ദുനിയാവിലെ വീടിനെ പോലെയല്ല ദുനിയാവിലെ വീടിലെ സുഖം അവിടെ കിട്ടൂല്ല ദുനിയാവിൽ ലൈറ്റുകളുണ്ട് ഫാനുകളുണ്ട് സുഖസുന്ദരമായി കിടന്നുറങ്ങുക പക്ഷേ ഖബറിലെത്തി കഴിഞ്ഞാല് അവിടെ ഫാനുകളില്ല ലൈറ്റുകളില്ല അവിടെ നിനക്ക് സന്തോഷത്തോടെ ജീവിക്കണോ ദുനിയാവിൽ നിന്ന് നീ ഒരുപാട് അഅമാലുകൾ ചെയ്തോ അതുകൊണ്ടല്ലേ മഹാനായ നബി മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ കുൻഫി ദുനിയാക അന്നക ഗരീബ ഓ മനുഷ്യ നീ വിദേശിയെ പോലെയായി ദുനിയാവിൽ ഇത് നിന്റെ ശാശ്വതമായ നാടല്ല ഇവിടെ നിനക്ക് കുറച്ച് ദിവസങ്ങളേ വർഷങ്ങളേ ഉള്ളൂ അതുപോലെ തന്നെ നീ അതാ ഒരു വഴിയാത്രക്കാരനെ പോലെയായിക്കോ നീ ഒരു യാത്ര ചെയ്യുന്ന സമയത്ത് നിനക്കൊരു ലക്ഷ്യസ്ഥാനമുണ്ട് അവിടെ എത്താതെ നിന്റെ വണ്ടിക്കൊരു സ്റ്റോപ്പില്ല അതുപോലെ തന്നെ എനിക്കും നിങ്ങൾക്കും യാത്ര ചെയ്യാനുള്ളത് ആഖിറത്തിലേക്കാ ആ യാത്രയുള്ള ഒരു സ്ഥലമാണ് ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിനീങ്ങളെ അതുകൊണ്ട് അല്ലാഹുവിനെ മറന്ന് ജീവിച്ചാലേ അവൻക്ക് ഖബറിലെ അഹ്ലാബാണ് കേട്ടോ മഹാനായ മുത്തലിബിതങ്ങൾ പറയുകയാണ് നാളെ ആഖിറത്തിലേക്ക് ഒരു വിഭാഗം വരുന്ന സമയത്ത് അവർക്ക് കയ്യുകളില്ല കാലുകളില്ല അവര് ദുനിയാവിൽ ജീവിക്കുമ്പോ കയ്യുകളുണ്ട് കാലുകളുണ്ട് ആഖിറത്തിലേക്ക് വരുമ്പോ കൈകാലുകളില്ല ഒരു വിഭാഗം ആരാണെന്നറിയുമോ അവര് അയൽവാസിയെ ബുദ്ധിമുട്ടാക്കിയവരാ അവര് അയൽവാസിയെ ബുദ്ധിമുട്ടാക്കുന്നുണ്ട് സുബ്ഹാനല്ലാഹ് മുത്തിന് വിധങ്ങൾ പറഞ്ഞത് തന്റെ അയൽവാസി കാഫിറാണെങ്കിൽ പോലും അവന് ബഹുമാനിക്കണം സ്നേഹിക്കണം എന്നാണ് അങ്ങനെ അയൽവാസിയെ ബുദ്ധിമുട്ടാക്കിയ മനുഷ്യ നീ ആഖിറത്തിലേക്ക് വരുമ്പോ നിനക്ക് കൈകാലുകളില്ല അതുപോലെ തന്നെ നാളൊരു വിഭാഗം വരുന്നത് അവര് പന്നിയുടെ രൂപത്തിലാ ദുനിയാവിൽ അവർ ജീവിക്കും പോലെ ഒരു മനുഷ്യ രൂപത്തിലാണ് പക്ഷേ ആഖിറത്തിലേക്ക് വരുമ്പോ അവര് പന്നികളായിട്ടാണ് വരുന്നത് ഈ ഒരു വിഭാഗം ആരാണെന്നറിയണമെങ്കിൽ ഇവര് താരിഖുസ്വല ഇവര് നിസ്കരിക്കാത്ത മനുഷ്യരാ
ഇവർക്ക് നിസ്കാരം ഒരു കളിയാണ്. അള്ളാഹുവിന്റെ ഭവനമായ പള്ളിയിൽ നിന്ന് വാങ്ങി വിളിക്കുന്നു, അസ്സലാത്തു ഖൈറും മിനന്നൗം, അതാ ഉറക്കിനേക്കാൾ നല്ലത് നിസ്കാരമാണെന്ന് സുബഹി പള്ളിയിൽ നിന്ന് വിളിച്ചു പറയുമ്പോ ഇവരത് മെയിൻ ചെയ്യൂല്ല, എണീറ്റ് നിസ്കരിക്കൂല്ല. അങ്ങനെ നിസ്കരിക്കാത്തവനാണ് ആഹ്റത്തിലേക്ക് വരുമ്പോ അവരതാ പന്നിയുടെ രൂപത്തിലാണ്. മുഅ്മിനീങ്ങളെ നാം അല്ലാഹു തആല തന്ന വെള്ളം കുടിച്ച്, യജമാനനായ അല്ലാഹു തആല തന്ന വസ്ത്രം ധരിച്ച്, അതേ ഖാലിഖായ റബ്ബ് തആല തന്ന വീട്ടിൽ കിടന്നുറങ്ങി, അങ്ങനെ അല്ലാഹു തആലന്റെ സർവ നിഴമത്തുകളും കൈപറ്റിയിട്ട് രാജാവായ അല്ലാഹുവിനെ ധിക്കരിച്ച് ജീവിച്ചാല് ഖബറിൽ നമ്മൾ രക്ഷപ്പെടൂല്ല, ആഖിറത്തിൽ നമ്മൾ രക്ഷപ്പെടൂല്ല. അതേ അല്ലാഹു ജല്ല ജലാലു പറഞ്ഞതാണ്, അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനു യക്സിബൂൻ. അതാ ഒരു ദിവസത്തിൽ അല്ലാഹു തആല വായകൾക്ക് സീൽ വെക്കുന്നതാ, പിന്നെ വായ കൊണ്ട് സംസാരിക്കാൻ കഴിയില്ല. ദുനിയാവില് കള്ളം പറഞ്ഞ മനുഷ്യ നിനക്ക് സംസാരിക്കാൻ കഴിയൂല, പിന്നെ നിന്റെ കൈ അവിടുന്ന് സംസാരിക്കുകയാണ്. റബ്ബേ ഈ കൈ കൊണ്ട് ഒരുപാട് ഹറാം ചെയ്തിട്ടുണ്ട്, എന്നെ കൊണ്ട് ഒരുപാട് ഹറാം ചെയ്യിപ്പിച്ചിട്ടുണ്ട്, എന്നെ കൊണ്ട് ക്യാരംസ് കളിപ്പിച്ചിട്ടുണ്ട്, റബ്ബേ എന്നെ കൊണ്ട് അന്യന്റെ മുതല അടുപ്പിച്ചിട്ടുണ്ട് എന്ന് കയ്യ സംസാരിക്കുന്ന ദിവസമുണ്ട് മനുഷ്യ. അതുപോലെ തന്നെ കാല് സാക്ഷി നിൽക്കുന്ന ദിവസമാ, നിന്റെ കാലവിടുന്ന് പറയുകയാണ്, എന്നെ കൊണ്ട് ഹറാമിലേക്ക് ചലിപ്പിച്ചിട്ടുണ്ട് അല്ലാ, റബ്ബേ സിനിമ കാണാൻ വേണ്ടി ചലിപ്പിച്ചിട്ടുണ്ട് റബ്ബേ, ഒരുപാട് ഹറാമിലേക്ക് നടത്തിയിട്ടുണ്ട് അല്ലാ എന്ന് കാലവിടുന്ന് സാക്ഷി പറയുന്നു. ആഹ്റുസമാനിലെ മക്കളെ നിനക്ക് രക്ഷയില്ല. അതുപോലെ തന്നെ ഹബീബായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊന്ന് പറഞ്ഞില്ലേ, അതാ ചില ആളുകൾ ആഹ്റത്തിലേക്ക് വരുമ്പോ അതാ അവരുടെ പല്ലുകൾ അതാ കാളയുടെ കൊമ്പുകളെ പോലെയാണ്. സുബ്ഹാനല്ലാഹ്, അവർ നാലാഹ്റത്തിലേക്ക് വരുമ്പോ അതാ അവരുടെ പല്ലുകൾ കാളയുടെ കൊമ്പ് പോലെയാണ്. അവര് ചുണ്ടുകൾ നെഞ്ചിലേക്കും നാവുകൾ വയറിലേക്കും കെട്ടിയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, അവരുടെ വയറ്റിൽ നിന്നും മാലിന്യങ്ങൾ ഒഴുകുന്നുണ്ട്. ഇത്തരം ഒരു രീതിയിലുള്ള ആളുകൾ ആരാണെന്നറിയുമോ? അവര് മദ്യപിച്ച ആളുകളാ. നല്ല തൂറായ വെള്ളമല്ല കുടിക്കാൻ തന്നിട്ട് അതേ നജസായ കല്ല് കുടിച്ചവരാ. അവര് നാളെ ആഹ്റത്തിലേക്ക് വരുമ്പോ വല്ലാത്ത അദാബാണ് മക്കളെ. അതുകൊണ്ട് ദുനിയാവിൽ നാം അല്ലാഹുവിനെ മറന്ന് ജീവിച്ചുകൂടാ, നിസ്കാരം അല്ലാഹുവിനെക്കൂടാ, ഹറാം കണ്ടുകൂടാ, അന്യ സ്ത്രീകളുമായി ടെലിഫോണിൽ സംസാരിച്ചത് ഹറാമായ ബന്ധം നടത്തിക്കൂടാ, സിനിമ കണ്ടുകൂടാ. നമുക്ക് അല്ലാഹു തആല തന്ന കണ്ണുകൊണ്ട് ഹറാം കണ്ടാല്, അല്ലാഹു തന്ന അവയവങ്ങൾ കൊണ്ട് ഹറാം ചെയ്താല് നമ്മൾ രക്ഷപ്പെടൂല്ല. മരിക്കുന്ന സമയത്ത് മുഅ്മിനീങ്ങളെ ഈമാനിക്കിരുത്തൂല്ല. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ വളരെ കുറഞ്ഞ ദിവസമേ ദുനിയാവിൽ ജീവിക്കുന്നുള്ളൂ. നമ്മൾ അചലത്തിൽ കഴിഞ്ഞാൽ നമ്മൾ മരിക്കേണ്ടവരാണ്. ദുനിയാവിൽ ആരും ശാശ്വതമായി ജീവിക്കേണ്ടവരല്ല. അതുകൊണ്ട് അല്ലാഹു തആലാണ് ഭയന്ന് ജീവിച്ചോ, നാം നിസ്കാരം കറക്റ്റ് നിസ്കരിച്ചോ, മാതാപിതാക്കളെ ബഹുമാനിച്ചോ, അയൽവാസികൾക്ക് നന്മ ചെയ്തോ, അതുപോലെ തന്നെ നമ്മുടെ കൂട്ടുകാരെ സ്നേഹിച്ചോ,
ഒരാളെ സ്നേഹിച്ചോ തങ്ങന്മാരെ ഗ്രൂപ്പ് തിരിച്ചോ തിരിക്കാതെയും നീ തെറി പറയാൻ കുറ്റം പറയാൻ പോകണ്ട. നല്ല രീതിയിൽ നീ ജീവിച്ചാൽ മരിക്കുന്ന സമയത്ത് നിന്റെ അള്ളാഹ് സലാമത്താക്കും കേട്ടോ.